ഹായ് എല്ലാവർക്കും, എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരം ജോലി ഒഴിവുകളൊക്കെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ ഓഫീസുകളിലേക്കും വേണ്ടിയിട്ട് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോബ്, ഏതെല്ലാം താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐ എസ് ആർ ഒക്കെയുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 224 ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷന് ഐ എസ് ആർ ഒ പുറപ്പെടുവിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ന് മുതൽ 10/2/2024 മുതൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1/3/2024 വരെ അവസാനിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, ഏകദേശം 224 ഒഴിവുകൾ അതിലുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഈ ഐ എസ് ആർ ഒക്കെയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിലേക്ക് എസ് സി എസ് ടിക്കും വുമൻ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസൊന്നും ഇല്ല, അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താലൊക്കെ മതി. അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകൾ ഏതെല്ലാമാണെന്നും അതുപോലെ ഐ എസ് ആർ ഒ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാമാണെന്നും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം, നമുക്കിത് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളും അതുപോലെ ഐ എസ് ആർ ഒ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റുമാണ് നമ്മൾ നോക്കുന്നത്. കേരള സർക്കാർ ആദ്യം നമുക്ക് കേരള സർക്കാരിൻ്റെ താൽക്കാലിക ഒഴിവുകൾ, ഭവന നിർമ്മാണ ബോർഡിൽ കരാർ നിയമനം വന്നിട്ടുണ്ട്. അതുപോലെ കേരള മഹിളാ സമക്യ സൊസൈറ്റിയിൽ ബാക്ക് ഇൻ ഇൻ്റർവ്യൂ, പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ്, അംഗൻവാടി വർക്കർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 8 ജോബുകളാണ് ഇന്നത്തെ ഈ താൽക്കാലിക ഒഴിവുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഭവന നിർമ്മാണ ബോർഡിൽ കരാർ നിയമനമാണ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് എറണാകുളം റവന്യൂ ടവറിലേക്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളത് തസ്തികയും പ്രതീക്ഷിക്കുന്ന ശമ്പളവും സൂചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്, അതുപോലെ അപേക്ഷകൾ ഇമെയിൽ ആയും അതുപോലെ തന്നെ അയക്കാം. ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് സൂചിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കിത് മെയിൽ വഴി അയക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പറയുന്നത് വനിതാ സ്വീപ്പർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 4 ഒഴിവുകളുണ്ട്. സെക്യൂരിറ്റി പകൽ സമയം 2 ഒഴിവ്, സെക്യൂരിറ്റി രാത്രി സമയം പുരുഷന്മാർ മാത്രം 1 ഒഴിവ്, അതുപോലെ ഇലക്ട്രീഷ്യൻ മുൻപരിചയം അഭികാമ്യം പറഞ്ഞിട്ട് 2, ലിഫ്റ്റ് ഓപ്പറേറ്റർ 1 വേക്കൻസി. ഇപ്പോൾ സ്വീപ്പർ തസ്തികയിലേക്ക് 4 വേക്കൻസി, സെക്യൂരിറ്റി പകൽ 2 രാത്രി 1, അതുപോലെ ഇലക്ട്രീഷ്യൻ മുൻപരിചയമുള്ളവർക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് 2 ഒഴിവ്, ലിഫ്റ്റ് ഓപ്പറേറ്റർ 1 ഒഴിവ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 February വൈകിട്ട് 3 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഈ ഒരു ഫോൺ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എറണാകുളം ആ ഒരു ഏരിയയിലുള്ളവർക്ക് ഈ ഒരു ജോബ് തീർച്ചയായും ഉപകാരപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള മെയിൽ ഐ ഡി നമ്മൾ നോക്കുകയാണെങ്കിൽ KSHBEKMDN എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. പിന്നെ മഹിളാ സമക്യ സൊസൈറ്റിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ ചുമതല വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ സൈക്കോളജിസ്റ്റ്, പാർട്ട് ടൈം ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 14 February രാവിലെ 10 ഇടുക്കി തൊടുപുഴ വെങ്ങല്ലൂർ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെൻറ്റർ ഫയർ സ്റ്റേഷന് സമീപം വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ മഹിളാ സമക്യ സൊസൈറ്റി, TC 20 16 52, കൽപ്പന കുഞ്ചാലമ്മൂട്, കരമന PO, തിരുവനന്തപുരം. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അതിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ നിയമനമാണ്. അതിലേക്ക് എറണാകുളം ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രികളിലേക്കും മറ്റ് പദ്ധതികളിലേക്കും ഉള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ കരാടിസ്ഥാനത്ത് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖവും അസൽ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷനും 14 February കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ നടക്കും. കേരള സർക്കാരിൻ്റെ 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായ
40 വയസ്സ് വരെ പ്രായമുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. രാവിലെ 10 മുതൽ 1 വരെ പുരുഷ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കും ഉച്ച കഴിഞ്ഞ് 2 മുതൽ 5 വരെ സ്ത്രീ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുമാണ് അഭിമുഖമുണ്ടായിരിക്കുക. താല്പര്യമുള്ളവർ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും സഹിതം ഹാജരാവുക. February 12 തിങ്കളാഴ്ച വൈകിട്ട് 5 വരെ ആയിരിക്കും ആയുഷ് മിഷൻ്റെ ജില്ലാ ഓഫീസിൽ അപേക്ഷകൾ സ്വീകരിക്കുക. പിന്നെ അംഗൻവാടി വർക്കർ ഒഴിവിലേക്ക് താല്പര്യമുള്ള യുവതികൾക്ക് തീർച്ചയായും തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം ICDS പദ്ധതി കീഴിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ തസ്തികയിൽ ഒഴിവിലേക്ക് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ സ്ഥിര താമസക്കാര വനിതകളിൽ നിന്നും അപേക്ഷ ചെയ്തിട്ടുണ്ട്. 10-ാം തരം പാസ്സായിരിക്കണം. അതുപോലെ 2024 January 1 18 വയസ്സ് പൂർത്തിയാക്കിയവരും 46 വയസ്സ് കവിയാനും പാടില്ല. SC ST വിഭാഗക്കാർക്ക് 3 വർഷത്തെ വയസ്സളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിലും തളിക്കുളം ICDSലും അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. February 12 മുതൽ 26 വരെ നിങ്ങൾക്കത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ആ പഞ്ചായത്തുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വാക്കിനേറ്റർ മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്കിനേറ്റർ നടത്തുന്നുണ്ട്. February 14 രാവിലെ 11 മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. PSC നിർദ്ദേശിച്ചിട്ടുള്ള യോഗ്യതകൾ ഉള്ള ഉദ്യോഗത്തിൽ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകുക എന്നറിയിച്ചിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ആശുപത്രിയിലാണ് വാക്കൻ ഇൻ്റർവ്യൂ. തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രി ലാബിൽ DMLT കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ 1 വർഷത്തേക്ക് വേതനരഹിത അപ്രൻറ്റീസായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നുണ്ട്. സർക്കാർ അംഗീകൃത DMLT കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകർ താല്പര്യമുള്ള ഉദ്യോഗത്തിൽ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കായി February 26 രാവിലെ തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയെക്കുറിച്ച് ഓരോ തസ്തികൾക്കും അതത് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വരുന്നത് SSK ജില്ലാ പ്രൊജക്റ്റ് ഓഫീസിൽ ഓവർസിയർ നിയമനമാണ്. മലപ്പുറം ജില്ലയിൽ SSK ജില്ലാ പ്രൊജക്റ്റ് ഓഫീസിൽ പുതുതായി നിലവിൽ വരുന്ന ഓവർസിയർ തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്ത് നിയമനം നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ BTech അല്ലെങ്കിൽ BE ബിരുദമുണ്ടായിരിക്കും. 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. അപേക്ഷകൾ February 13 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജില്ലാ പ്രൊജക്റ്റ് കോർഡിനേറ്റർ സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്റ്റ് ഓഫീസ് കോട്ടപ്പടി മലപ്പുറം 6765119 എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ. തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ന്യായവില മെഡിക്കൽ സ്റ്റോർ, കൺസ്യൂമർ സ്റ്റോർ എന്നിവിടങ്ങളിൽ സെയിൽസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് 560 രൂപ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രായം 50 വയസ്സിന് താഴെ ആയിരിക്കണം. SSLC പാസ്സായവർ ആയിരിക്കണം. ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ള സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ അഭിലഷണീയമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുക. 1-1-2024 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. ഉദ്യോഗത്തിൽ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, താല്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ February 22 രാവിലെ 11 ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഓഫീസിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ ഒരു ജോബിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന. സെയിൽസ് അസിസ്റ്റൻ്റ് 560 രൂപ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് താൽക്കാലിക ഒഴിവുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ISRO കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ URAO സാറ്റലൈറ്റ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. 224 ഒഴിവുകളിലേക്ക് സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, SC, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻസ് ബി, ഡ്രാഫ്റ്റ്മാൻ ബി, കുക്ക്, ഫയർമാൻ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, അതുപോലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ അത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. ബാംഗ്ലൂരായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്ലൈ ചെയ്യുന്നവർക്ക്. നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ SC വിഭാഗത്തിലേക്ക് ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ മെക്കാട്രോണിക്സ് 2, അതുപോലെ തന്നെ
പിന്നെ മെറ്റീരിയൽ സയൻസ് ഒന്ന്, മാത്തമാറ്റിക്സ് ഒന്ന്, ഫിസിക്സ് ഒന്ന്, പിന്നെ ഇലക്ട്രോണിക് മെക്കാനിക്ക്, ടെക്നിക്കൽ പവർ, അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റംസ് അങ്ങനെ പറഞ്ഞിട്ട് 63 വേക്കൻസി. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് 13 വേക്കൻസി. ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി 5, ഫിറ്റർ 17, പ്ലംബർ 3, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 11, ടെർണർ 2, കാർപ്പൻ്റർ 3, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് 2, മെഷീനിസ്റ്റ് 5, വെൽഡർ 2, അതുപോലെ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ 11, ഡ്രാഫ്റ്റ് മാൻ സിവിൽ 5. അങ്ങനെയാണ് സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ എൻജിനീയർ എസ് സി വിഭാഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിസിപ്ലിൻ ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് 28, കമ്പ്യൂട്ടർ സയൻസ് 6, ഇലക്ട്രിക്കൽ 5, സിവിൽ 4, മെക്കാനിക്കൽ 12, കെമിസ്ട്രി. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ആനിമേഷൻ, മൾട്ടിമീഡിയ, മാത്തമാറ്റിക്സ്. പിന്നെ ലൈബ്രറി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ലൈബ്രറി അസിസ്റ്റൻ്റ് 1 വേക്കൻസി, കുക്കിലേക്ക് 4 വേക്കൻസി, ഫയർമാൻ 3 വേക്കൻസി, അതുപോലെ തന്നെ ഇതിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ 6 വേക്കൻസി, ഹെവി വെഹിക്കിൾ 2 വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് മിനിമം 10-ാം ക്ലാസ് മുതൽ, ഇപ്പോൾ ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 10-ാം ക്ലാസ് ഉണ്ടായിരിക്കുക, അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉള്ളവർക്കും ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും കൂടിയും വേണം. മറ്റുള്ള തസ്തികയിലേക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ള, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ISRO യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റിൽ. എഞ്ചിനീയറിംഗ് ഡിഗ്രി അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ITI ട്രേഡുകളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. എഞ്ചിനീയറിംഗ് സയൻറ്റിസ്റ്റ് അതുപോലെ ടെക്നീഷ്യൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഈ ഭാഗത്തിലേക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ അടക്കുമ്പോൾ 750 രൂപ നിങ്ങൾ എക്സ്ട്രാ അടക്കേണ്ടി വരും. ആ 750 രൂപ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള തസ്തികയിലേക്ക് വെറും 100 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. അങ്ങനെ നിങ്ങൾ അടക്കുമ്പോൾ പ്രോസസ്സിംഗ് ഫീസായിട്ട് 500 രൂപയും കൂടി നിങ്ങൾ അടക്കണം. എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്ത 500 രൂപ റീഫണ്ട് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ്, ex-serviceman, പിന്നെ EWS, പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസിന് അടയ്ക്കേണ്ടില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് ഇതിലേക്ക്, ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ISRO ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി, നിങ്ങൾക്ക് കരിയർ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുന്നത് തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ 1/3/2024 വരെയാണ് ISRO ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാനത്തിൽ. മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.